മേടക്കൂറ് അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ കാൽഭാഗവും കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് പ്രവർത്തനമാന്ദ്യം ഇവ കാണുന്നു. സന്ധ്യ മുതൽ ഗുണദോഷ സമ്മിശ്രം. ഇടവക്കൂറ് കാർത്തിക അവസാനത്തെ മുക്കാൽഭാഗവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ പകുതിയും കാര്യവിജയം അംഗീകാരം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാം, യാത്രകൾ ഫലവത്താകാം. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുനർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽഭാഗവും കാര്യപരാജയം അഭിമാനക്ഷതം ശത്രുശല്യം ഇവ കാണുന്നു. സായാഹ്നം മുതൽ ഗുണദോഷ സമ്മിശ്രം. കർക്കിടകക്കൂറ് പുനർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാം, യാത്രകൾ വിജയിക്കാം. ചിങ്ങക്കൂറ് മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് അലച്ചിൽ ചെലവ് ഇവ കാണുന്നു. സന്ധ്യ മുതൽ കാര്യങ്ങൾ കുറേശ്ശെ ഭേദപ്പെടാം. കന്നിക്കൂറ് ഉത്രത്തിൻ്റെ അവസാന മുക്കാൽഭാഗവും അത്തവും ചിത്തിര ആദ്യത്തെ പകുതിയും കാര്യവിജയം ധനയോഗം ആരോഗ്യം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാം. തുലാക്കൂറ് ചിത്തിരാവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽഭാഗവും കാര്യവിജയം കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാം, തൊഴിലന്വേഷണങ്ങൾ ഫലവത്താകാം. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ശരീരസുഖക്കുറവ് പ്രവർത്തനമാന്ദ്യം ധനതടസ്സം ഉദരവൈഷമ്യം ഇവ കാണുന്നു. സായാഹ്നം മുതൽ കാര്യങ്ങൾ കുറേശ്ശെ ഭേദപ്പെടാം. ധനുക്കൂറ് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും കാര്യപരാജയം അപകടഭീതി ധനനഷ്ടം ശത്രുശല്യം നഷ്ടം മനപ്രയാസം ഇവ കാണുന്നു. സന്ധ്യ മുതൽ കാര്യങ്ങൾ കുറേശ്ശെ മെച്ചപ്പെടാം. മകരക്കൂറ് ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും കാര്യവിജയം ആരോഗ്യം സുഹൃത്ത് സമാഗമം ഇവ കാണുന്നു. തടസ്സങ്ങൾ മാറിക്കിട്ടാം, ആഗ്രഹങ്ങൾ നടക്കാം, യാത്രകൾ ഫലവത്താകാം. കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും പോരിട്ടാതി ആദ്യത്തെ മുക്കാൽഭാഗവും കാര്യവിജയം മത്സരവിജയം ഇവ കാണുന്നു. യാത്രകൾ ഫലവത്താകാം, ആഗ്രഹങ്ങൾ നടക്കാം, തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാം. മീനക്കൂറ് പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും കാര്യതടസ്സം ഉദരവൈഷമ്യം ശരീരസുഖക്കുറവ് യാത്രാതടസ്സം ഇവ കാണുന്നു. സായാഹ്നം മുതൽ കാര്യങ്ങൾ കുറേശ്ശെ മെച്ചപ്പെടാം.